Hi friends, welcome to Malu's Tailoring. In this video, ഒരു കൈയിൽ അല്ലെങ്കിൽ ഒരു തവിയും ഒരു നൂലുണ്ടെങ്കിൽ സിൽക്ക് നൂല ഞാൻ എടുത്തെങ്കിൽ സാധാരണ നൂല് മതി ട്ടോ. ഇണ്ടെങ്കിൽ നമുക്ക് ഒരു സംഭവം അടിപൊളി സംഭവം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ Facebook page Malu's Tailoring ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നൂല് എടുത്തിട്ടുണ്ട്. ആ നൂല് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തവിയനെ വേണം നിർബന്ധമൊന്നുമില്ല. ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് സ്ക്വയറിലുള്ള വല്ല ബോക്സുകൾ ഉണ്ടെങ്കിൽ മതി. എന്തില്ലെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ ചിലത് അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കില്ല നമ്മൾ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ആക്കിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചുരിദാറിലേക്ക് ഏറ്റവും നല്ലൊരു ലുക്ക് നൽകുന്ന ഒരു കിടിലൻ ഐറ്റം നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പ് നമ്മളതിന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അത് വേറെ രീതിയിൽ കേട്ടോ, അത് കാര്യം വേറെ. അപ്പോൾ നമ്മളത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററൊന്ന് പിടിക്കണേ, സെൻറ്ററിൽ പിടിച്ച ശേഷം എടുക്കാം. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും സാരമില്ല, നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം. എന്നതിന് ശേഷം ഒരു സൂചി നൂലും കോർത്ത് വെച്ച് എടുക്കാം. അതിനുശേഷം അത് നമ്മൾ ആ കൈ ആ സെൻറ്ററിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് എഴുതി രണ്ട് ഇത് രണ്ട് റൗണ്ട് അങ്ങോട്ട് എടുക്കാം. രണ്ട് മൂന്ന് തവണ ഇങ്ങനെ അങ്ങ് ആക്കിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്തില്ലേ, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് തവണ കൂടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് കറക്റ്റായിട്ടൊന്ന് ലോക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റാക്കിയിട്ടൊന്ന് പിടിച്ച ശേഷം നമുക്ക് അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്യാം. അടിവശം കട്ട് ചെയ്യുമ്പോൾ ചില സമയം ഒന്ന് കൂടിയും ഇറങ്ങിയും ഇരിക്കും, അത് സാരമൊന്നുമില്ല. പിന്നീട് അതിന് ശേഷം അത് നല്ലവണ്ണം ഷേപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ കിട്ടിയില്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞാൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ നൂലി നമുക്കിങ്ങനെ വളച്ച് ഇതാക്കാം, താറ്റിക്കാക്കി പിടിക്കാം. എന്നതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ ചുമ്മാ ആ നൂല് അതിനോട് ചേർന്നുള്ള നൂല് അങ്ങനെ ഇങ്ങ് കെട്ടുക. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ത്രെഡ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ മുകളിൽ നിന്നോട്ട് ഒരു കുറച്ച് വരെ നമുക്ക് അങ്ങോട്ട് കെട്ടിയ ശേഷം ഒന്ന് ലോക്ക് ചെയ്യാം. ദേ അപ്പോൾ താഴെ കറക്റ്റ് അല്ലല്ലോ. അപ്പം നമുക്കിനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കത്രിക എടുത്തു അതിൻ്റെ താഴെ നമ്മളിങ്ങനെ കട്ട് ചെയ്തു കണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഇതിൽ കൂടെ നമുക്ക് പേളിട്ട് കൊടുക്കാം. നമുക്ക് അതിൽ പേളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡ് അല്ല കിട്ടിയിരിക്കുന്നത്. നമുക്ക് സാധാരണ ത്രെഡ് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ജസ്റ്റ് മൂന്നാല് തവണ അതിൽ ഇങ്ങോട്ട് ലോക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ആയിട്ടുണ്ട്, അപ്പം നോക്കിക്കോളൂ. അതെ, അപ്പോൾ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ളത് ത്രെഡ് സിൽക്ക് ത്രെഡ് ഇല്ല, നോർമൽ ത്രെഡിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് റോസ് കളറിലൊക്കെയാണ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തായാലും ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു വെറൈറ്റി ലുക്കാണ് കണ്ടതേ, ലുക്കായിരിക്കും നെക്കിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഫസ്റ്റ് താങ്ക് യു.